ഹലോ, എന്തെങ്കിലും വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈസ്റ്ററൊക്കെ വരികയല്ലേ, അപ്പോൾ അടിപൊളിയായിട്ടൊരു പോർക്ക് ഫ്രൈ ആണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ കുറേ പേർക്ക് ഇഷ്ടമല്ല എന്നറിയാം, എങ്കിലും ഈസ്റ്ററൊക്കെ ആയി വരുന്നതുകൊണ്ട് അപ്പോൾ നല്ലൊരു പോർക്ക് ഫ്രൈ ഉണ്ടാക്കിയാലോ എന്ന് വെച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ ഈസിയാണ്, സിമ്പിളാണ്, എപ്പോഴും പറയുന്ന പോലെ സിമ്പിളാണ്. ആദ്യമായിട്ട് പോർക്ക് ഫ്രൈ ചെയ്യാൻ പോകുമ്പോൾ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച ശേഷം ഞാൻ പോർക്ക് കുക്കറിൽ വേവിച്ച് വെച്ചതാണ്. അപ്പോൾ ഈസിയാണ്, നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഈസിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഒരു കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ സീഷണ കടുക് ചേർത്ത് കൊടുക്കാം. കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് കറിവേപ്പില്ലയും അതുപോലെ തന്നെ നമ്മുടെ വല്യുള്ളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ചേർത്ത് കൊടുക്കുന്നത് പോർക്ക് വരട്ടിയെടുക്കാൻ പോകുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് വരട്ടി നല്ലതുപോലെ വരട്ടിയെടുക്കണം. വരട്ടിയെടുത്ത ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഫോർക്ക് നല്ലതുപോലെ വിസിൽ വെച്ച് വേവിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൈ ആണ് കേട്ടോ ഇത്. അപ്പം നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നമ്മൾ സിസ്റ്റ് ചില്ലിയൊക്കെ കഴിക്കുന്ന പോലെയുള്ള നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ കറിക്ക്. ഈ ഫ്രൈ തേങ്ങാക്കൊത്ത് ചേർത്തിട്ടുള്ള ഫോർക്ക് ഫ്രൈ സൂപ്പറാണ്, പെടിയാണ്. അപ്പം നമുക്ക് ഇനി ചേർക്കാൻ പോകുന്നത് ഞാൻ ബാക്കിയുള്ള നമ്മുടെ എന്താ പറയുക ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉള്ളി വരട്ടുന്ന സമയത്ത്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഈ മസാല നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്ത ശേഷം നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു തക്കാളി ഉണ്ട്. തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ തക്കാളി നമ്മൾ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ വഴറ്റിയെടുക്കണം. തക്കാളി നല്ലതുപോലെ വഴറ്റിയെടുത്താൽ മാത്രമേ അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോവുള്ളൂ. സോ നമ്മൾക്ക് നല്ലതുപോലെ ഒന്ന് തക്കാളി വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മുടെ തക്കാളി ഒരുവിധം വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അതിനെ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാൻ പോവാണ്. അതും ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. അതിലേക്ക് നമ്മൾ കുറേശ്ശെ പൊടി ചേർത്ത് കൊടുക്കാൻ പോവാണ്. മസാലയിലെ പൊടിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പൊടി ചേർത്ത് കൊടുക്കാൻ പോകണം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർക്കാൻ പോണത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി അര സ്പൂൺ ചേർത്തിട്ടുണ്ട്, അര ടേബിൾ സ്പൂൺ. പിന്നെ നമ്മൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി കുറച്ച് ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയും പൊടികൾ മതിയാവും. കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. മസാലയ്ക്ക് ഉപ്പ് പോരെങ്കിലോ. അപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മതിയാവും. അപ്പം നമ്മളതിലേക്ക് നമ്മൾ വെച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഫോർക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. അര കിലോ ഫോർക്കാണ് കേട്ടത്. നല്ലതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
നമ്മുടെ പോർക്ക് ഒരുവിധം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ലാസ്റ്റ് ആയിട്ട് അതിന് കുറച്ച് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ എരിവ് ഒരു ഇതായിട്ട് കിട്ടാനും പിന്നെ ടേസ്റ്റ് പെപ്പറായിട്ട് എന്റെ പെപ്പറിന്റെ ഒരു ടേസ്റ്റ് വരാനായിട്ടാണ് ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചേഞ്ച് ആകും കളറ്. അപ്പൊ തേങ്ങാക്കൊത്തൊക്കെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല അടിപൊളി ഫ്രൈ ആണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്ത ശേഷം, ഇളക്കി കൊടുത്തെടുത്ത ശേഷം നമുക്ക് കറിവേപ്പില ചേർത്ത് ഇറക്കാം. അത്രയേ ഉള്ളൂ. തേങ്ങാക്കൊത്തും പെപ്പർ പൗഡറും ഉള്ളിട്ട് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. പിന്നെ നമ്മുടെ അസ്യൂഷൻ നമ്മൾ ചേർക്കുന്ന പോലെയുള്ള നമ്മുടെ തന്നെയാണ് ചേർത്തിട്ടുള്ളത്, ഇഞ്ചി വെളുത്തുള്ളി. ഒരു മസാല പോലും ഞാൻ ഈ കറിയിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. അടിപൊളി കറിയാണ്, ഫ്രൈ ആണ്. അപ്പോൾ ടേസ്റ്റിയാണ് കേട്ടോ ഇത്. പിന്നെ മസാലാസ് ഒന്നും അധികം വറ്റില്ല എന്നുള്ളത് ഇതിൻ്റെ ബെനിഫിറ്റാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം പറയണം. അപ്പോൾ നമ്മൾ അടുപ്പ് ഓഫാക്കാൻ പോവാണ്. അപ്പോൾ അതിനുശേഷം ഇതിലേക്ക് രണ്ട് മൂന്ന് നമുക്ക് ഇനി ഗാർണിഷിങ്ങിനായിട്ട് നമ്മൾ കറിവേപ്പില മാത്രമേ ചേർത്ത് കൊടുക്കുള്ളൂ. കറിവേപ്പില ഒന്ന് രണ്ട് മൂന്ന് കറിവേപ്പില നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ ഈ പോർക്ക് ഫ്രൈ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അതുപോലെ തന്നെ നല്ല നല്ല ഇനിയും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.